പൈസ കൊടുത്ത് നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പം അത് നല്ല സ്മാർട്ട് ഫോൺ ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു 3000 രൂപ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് അത് ഒരു മാസം യൂസ് ചെയ്താൽ മതിയാ, പോട്ടെ ഒരാഴ്ച യൂസ് ചെയ്താൽ മതിയാ, അതും പോട്ടെ. നമ്മളൊരു 3000 രൂപ കൊടുത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു, ഇല്ലെങ്കിൽ ഒരു 6000 രൂപ കൊടുത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു, പോട്ടെ ഒരു 5000 രൂപ കൊടുത്ത് നമ്മൾ നല്ല ഇഷ്ടപ്പെട്ടൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു, അത് നമ്മളൊരു 6 മാസം യൂസ് ചെയ്താൽ മതിയാ, പറ്റൂല. ഏകദേശം ഏറ്റവും കുറഞ്ഞ 2 വർഷം നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ്, 2 വർഷമാണ്. പിന്നെ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലം ചെറിയ ചെറിയ എന്തെങ്കിലും കംപ്ലയിൻറ്റൊക്കെ വന്ന് അതിൻ്റെ ലാക്കിൻ്റെ അവലും കഞ്ഞി അതങ്ങ് കളയും, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളുടെ ആഗ്രഹം അങ്ങനെയാണ്, നല്ല ലൈഫ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കണമെന്ന്. ഗൈസ്, ഇന്ന് ഞാൻ രാവിലെ 2000 രൂപയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, പക്ഷേ അതിലുള്ള സ്മാർട്ട് ഫോണൊന്നും അത്ര അങ്ങോട്ട് പോരാ. 2000 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ, നല്ലൊരു കൂടിയ സ്മാർട്ട് ഫോൺ, അത് വാങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി, ചെറിയ റിപ്പയർ അതൊക്കെ ചെയ്ത് ഇപ്പോഴും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ അങ്ങനെ തന്നാൽ മതി, നമ്മൾ റെഡിയാക്കി കൊടുത്തോളാം. പക്ഷേ അവരുടെ പറയുന്നതൊക്കെ ഞാൻ അയച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവിടെ പോയിട്ട് അത് നിങ്ങൾ 2000 രൂപ തന്നു, അത് വേറെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് എന്നൊന്നും പറഞ്ഞില്ലേ, നമ്മൾ വാങ്ങിച്ച അതേ കണ്ടീഷനിൽ നമ്മൾ നിങ്ങൾക്ക് തരാണ്. അതത്രേ ഉള്ളൂ, പിന്നെ നമ്മളെ വിളിച്ച് കംപ്ലയിൻ്റ് ആണെന്നൊന്നും പറഞ്ഞില്ലേ. പക്ഷേ അങ്ങനെയൊന്നും അല്ലാത്ത നല്ല സ്മാർട്ട് ഫോണുകളുണ്ട്, അതൊക്കെ വില കുറഞ്ഞ് കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്, അത് നിങ്ങളുടെ മുന്നിൽ അങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ തരികയാണ് നമ്മൾ. ഇതാ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. കുറഞ്ഞൊരു ചിലവിൽ കുറച്ച് പൈസ മുടക്കി കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന് തൃപ്തിയോടെ, ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റിനെ പറ്റിവിടാം. ഇതാ ഇതാണ് സാധനം. എൻ്റെ അമ്മച്ചു, എൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒരു ഹൂവായിട്ടൊരു സെറ്റാണേ. ഡിസ്പ്ലേ ഒക്കെ വേറെ ലെവൽ തന്നെയാണ്, ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോൺ. അതല്ലേ നിങ്ങൾക്ക് ആഗ്രഹം? മോഡൽ വന്നിട്ട് മാറ്റ് 10 ലൈറ്റാണ് മോഡൽ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വലിയ പ്രത്യേകം എടുത്ത് വീഡിയോ ചെയ്യാൻ കാരണം. വേറെ കംപ്ലൈൻ്റ് ആയിട്ട് ഇതിൻ്റെ ബോഡിയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, വില കുറവാണ്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 4GB റാം വരുന്നുണ്ട്, 64 സ്റ്റോറേജും വരുന്നുണ്ട്. 4GB റാമിൽ 64 സ്റ്റോറേജ് വരുന്നു. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്, നല്ല ഗോൾഡ്, നല്ല സൂപ്പറായിരിക്കണം. വലിയ സ്ക്രാച്ചോ അടിയോ പൊട്ടലോ ചീറ്റലോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല, കൺഫേമായിട്ട് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് ഉപയോഗിക്കും. പിന്നെ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്, ഇത് ഇവിടെ പൊളിച്ചിട്ടുണ്ട്. ചാർജും പോർട്ട് മാറാനായിട്ട് ഇവിടെ കൊടുത്ത് പൊളിച്ച്, കുറച്ച് ദിവസം ആയി, ഒരു 2 മാസത്തോളം ആയെന്നാണ് പറയുന്നത്, ഇവിടെ കൊടുത്ത് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ പൊളിച്ചപ്പോഴത്തേക്കും എന്താ, ഇവിടെ ഒരു സ്ക്രൂ ഇട്ടുകൊടുത്തിരിക്കുന്നതാണ്, അത് ബോഡിയിൽ നിന്ന് പൊങ്ങിയിരിക്കുന്നു. 2 സ്ക്രൂ കണ്ടില്ലേ, സ്ക്രൂ ഇട്ടിരിക്കുന്നതാണ്, ബോഡിയിൽ നിന്ന് ജസ്റ്റ് മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നു, കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ടിരിക്കുമ്പോൾ കാണുന്നുണ്ട്, കണ്ട ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. അതൊരു ഡിഫക്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ബാക്കി എല്ലാം പെർഫെക്റ്റ് കേട്ടോ. സംഭവം നിങ്ങൾക്ക് പൊളിയായിട്ട് ഇഷ്ടപ്പെടും, ക്യാമറ ക്വാളിറ്റി ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല ക്വാളിറ്റി ഉണ്ട്. സെൽഫി എടുത്തു നോക്കിയാലും നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ സ്റ്റോറേജ് ആണെങ്കിലും 4GB റാമിൽ 64 സ്റ്റോറേജ് വരുന്നുണ്ട്, അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ പ്രൈസ് എത്ര രൂപയുടെ, ഇതിൻ്റെ അധികം കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കണല്ല, എത്ര രൂപയുടെ ഇതിൻ്റെ വില പറഞ്ഞെന്ന് പറഞ്ഞാൽ 4200 രൂപയ്ക്ക് നല്ല വിലയാണ്. നല്ലോണം പറഞ്ഞാൽ നല്ല വിലയാണെന്നല്ല, നല്ല സെറ്റിനെ സംബന്ധിച്ചോളം നല്ല വിലയാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോൺ ഇത്രയും വില കുറച്ചൊരു ഈ എമൗണ്ടിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. 4200 രൂപയ്ക്ക് ഒരു ചിന്തയും വേണ്ട, പെർഫെക്റ്റാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ ഇത് പൊളിച്ചതിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊളിച്ച് സ്ക്രൂ ഇട്ടതിൽ വേറെ കുഴപ്പമില്ല. സ്ക്രൂ എന്തോ പ്രശ്നത്തിലിട്ട് കളഞ്ഞ് അങ്ങനെ അലിമ്പാക്കി വെച്ചേക്കുകയാണ്, വേറെ അകത്തും വേറെ കുഴപ്പമൊന്നുമില്ല, പുറത്തും വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിയാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് വരാം, വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട്, ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം. ബൈ.